എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പൈലുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ ഓർത്ത് അല്ലെങ്കിൽ ആ ആളുടെ മുഖം മനസ്സിൽ ധ്യാനിച്ച് കണ്ണു തുറന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും. നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ബന്ധത്തിൻ്റെ ഭാവിയെക്കുറിച്ച് കൃത്യമായി അനുമാനിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ പൈലാണെങ്കിൽ, അതായത് രണ്ട് നായകൾ ഒരുമിച്ച് നിൽക്കുന്ന പൈലാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്നതെന്ന് നോക്കാം. തീർച്ചയായിട്ടും ഒന്നാമത്തെ പൈല് സെലക്ട് ചെയ്തവർക്ക് സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കും. അതായത് നിങ്ങളെ സഹായിക്കാൻ ഒന്നിൽ കൂടുതൽ സുഹൃത്തുക്കൾ വരികയും അവരിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണ് നാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ രണ്ട് സുഹൃത്തുക്കളെ ആയിരിക്കും ഈ പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും, ആ വ്യക്തിയും നിങ്ങളും കൃത്യമായി ഒരുമിച്ച് നിൽക്കുകയും ഒരേ ആശയത്തിൽ നിൽക്കുകയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരസ്പരം സഹായിക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ഒരുപോലെ സഹായിക്കാനായിട്ട് ചില സുഹൃത്തുക്കൾ, ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ വരും എന്നും നമുക്ക് നിഗമനത്തിലെത്താം. അതാണ് ഒന്നാമത്തെ പൈൽ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായം ലഭിക്കുകയും സുഹൃത്തായ ആ വ്യക്തിയിൽ നിന്ന് സഹായം ലഭിക്കലോ, ഇതിൽ രണ്ടിലേതെങ്കിലും ആകാം. എങ്ങനെയായാലും നിങ്ങൾക്ക് സഹായം ലഭിക്കുകയും നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധം ഊഷ്മളമാകുകയും ചെയ്യും. ഒന്നാമത് പറഞ്ഞതുപോലെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് നീങ്ങുന്നു. അതായത് വലിയ സഹായം, ഏത് പ്രതിസന്ധിയിലും ഒരുമിച്ച് നീങ്ങുവാനുള്ള ഒരു സഹായവും ഒരു സപ്പോർട്ടും കോർഡിനേഷനും കോഓപ്പറേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ആ വ്യക്തിയും നിങ്ങളും ഒരേ രീതിയിൽ ചിന്തിക്കുന്നു. നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയും, ആ വ്യക്തിക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങളും കൃത്യമായി സഹായിക്കും, അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കും. സാധാരണ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ സഹായിക്കാതെ പോവുകയും നമുക്കത് വിഷമമുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരേ നിലപാടിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുകയും നിങ്ങൾ ഒരുമിച്ച് നീങ്ങുകയും ചെയ്യും. അതിൻ്റെ നന്മ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ ആ വ്യക്തിയെ വല്ലാതെ സ്നേഹിക്കുന്നു. നിങ്ങൾ ആ വ്യക്തിയുമായി ജീവിതത്തിൽ എല്ലാം ഷെയർ ചെയ്യാനും ഒരുമിച്ച് നിൽക്കുവാനും ആഗ്രഹിക്കുന്നു. ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയാകാം, അല്ലെങ്കിൽ ഭർത്താവാകാം, അല്ലെങ്കിൽ സുഹൃത്താകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രണയമുള്ള ഒരു വ്യക്തി, പ്രണയം തോന്നുന്ന ഒരു വ്യക്തിയാകാം, സഹോദര ബന്ധങ്ങളോ ഒരു മറ്റു രക്തബന്ധങ്ങളോ ഒക്കെ ആകാം. പക്ഷേ നിങ്ങൾക്ക് പ്രിയപ്പെട്ട, ചിലപ്പോൾ നിങ്ങളുടെ മകനോ മകളോ ഒക്കെ ആകാം. ആ വ്യക്തിയെ ഓർത്ത് നിങ്ങളെടുത്ത പൈലിൽ ആ വ്യക്തി എപ്പോഴും നിങ്ങളുടെ ഒപ്പം നിൽക്കുമെന്നാണ് അർത്ഥം. ഇതൊരു പ്രണയം മാത്രമാണെന്ന് നിങ്ങളൊരിക്കലും കരുതണ്ട. നിങ്ങൾക്കൊപ്പം എപ്പോഴും നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അതാരുമാകട്ടെ, ആ വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾ ആ പൈല് സെലക്ട് ചെയ്തപ്പോൾ ഒന്നാമത്തെ പൈലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും മാനസികമായ ഒരു പൊരുത്തവും എന്തിലും ആ വ്യക്തി നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും നിങ്ങൾ ആ വ്യക്തിക്കൊപ്പം ഉണ്ടാകുമെന്നും ഉള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സുഖത്തിലും ദുഃഖത്തിലും പ്രതിസന്ധികളിലും ഒരുമിച്ച് നിന്ന് മുന്നേറുന്ന ഒരു മനസ്സുമായി നിങ്ങൾ ഒരുമിച്ച് പോകുന്നു. സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായമാകാം, നിങ്ങളും ആ വ്യക്തിയും അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും സഹായിക്കുന്ന ഏത് പ്രതിസന്ധിയിലും ഒരുമിച്ച് നിൽക്കുന്ന സുഹൃത്താകാം, ബന്ധുക്കളാകാം, കൂടപ്പിറപ്പുകളാകാം, അങ്ങനെയുള്ളവരുണ്ടാകാം. സുഹൃത്ത് തന്നെ ആവണമെന്ന് ഇല്ല, രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ നിങ്ങളുടെ സഹായത്തിനെത്തും. നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ മാതാപിതാക്കളാകാം, കാരണം അച്ഛനമ്മമാരോ ആകാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി നിങ്ങളുടെ അച്ഛനും അമ്മയാണെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും എന്ത് നഷ്ടമുണ്ടെങ്കിലും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന മനസ്സുമായുള്ള ആരുമാകാം. അത് പ്രണയം തന്നെ ആകണമെന്നില്ല, പ്രണയവും ആകാം. അങ്ങനെ ജീവിതത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് സഹായം ലഭിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങൾ വളരെ ഊഷ്മളമായ ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു ബന്ധത്തിൻ്റെ ആ നന്മ നുകരാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നു. നിങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ അവരെത്തും, അവരുണ്ടാകും. നിങ്ങൾ ഒറ്റപ്പെടുത്തില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് ആ വ്യക്തി ഉണ്ടാകും നിങ്ങളോടൊപ്പം. സുഹൃത്തുക്കളുമായി കൂടുതൽ അടുക്കുന്നതുമാകാം. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വളരെ സ്യൂട്ടായിട്ട് മാറുന്നു. വ്യക്തിയാകാം, വ്യക്തിയോ സുഹൃത്തോ അവരുടെ അവരുമായി നല്ല രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയുമാകാം നിങ്ങൾ പൈലൊന്ന് സെലക്ട് ചെയ്ത്. നിങ്ങൾക്കെപ്പോഴും സഹായത്തിനായി നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടാകുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഉണ്ടാകുന്നു.
നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളുണ്ടാകുന്നു. എന്ത് പ്രതിസന്ധി പറയുമ്പോഴും ഓടി വരുന്ന കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ അതൊരു വ്യക്തിയാകാം, ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾ ആരും ആകാം, അവരുടെ സഹായത്താലും സ്നേഹത്താലും എല്ലാത്തിനും ധൈര്യം കിട്ടുന്നു. ഒറ്റയ്ക്കൊന്നും ചെയ്യേണ്ടി വരാത്തൊരവസ്ഥ, അത് ഇതുവരെ ഉണ്ടായില്ലെങ്കിൽ ഇനി ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചകമായി നിങ്ങൾക്കതിനെ കണക്കാക്കാം. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കും ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു സഹായം കിട്ടിയില്ലെങ്കിൽ വരുന്നുണ്ട്, ഒരു സുഹൃത്ത് വരുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ആശ്വസിക്കാനുള്ള വക നിങ്ങൾക്കുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളോട് എന്നെന്നും കൂറ് കാണിക്കുകയും ചെയ്യുന്ന, നിങ്ങളുമായി വഴക്കടിക്കാതെ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കി പോകാത്തതും നിങ്ങൾ നിസ്വാർത്ഥമായ നിങ്ങൾ സമീപനം നിങ്ങളോട് കാണിക്കുന്നതുമായ ഒരു വ്യക്തി, സുഹൃത്തുക്കളാകാം, രക്തബന്ധമാകാം, അമ്മയാകാം, അച്ഛനാകാം, ആരുമാകാം, മക്കളാകാം, മകളാകാം, മകനാകാം, സഹായം ചെയ്യുന്ന, സ്നേഹിക്കുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന, ദുരിതങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൈത്താങ്ങ്, സൗഹൃദങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവർ, അവർ നമ്മളെ ഒറ്റപ്പെടുത്തി പോകാത്തവർ, നമ്മളെ ദുഃഖമുണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കുവാനായിട്ട് തയ്യാറായി വരുന്നവർ, നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ബന്ധത്തിൻ്റെ ഭാവി എന്നതിനെക്കുറിച്ച് അതിലേക്ക് നോക്കുമ്പോൾ ഒരു കൈത്താങ്ങ് കാണുന്നുണ്ട്. എന്തിലും ഏതിലും എല്ലാം തുറന്നു പറയാവുന്ന ഒരാളായി മാറുകയാണ് ആ വ്യക്തി. അങ്ങനെയും പറയാം, എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയായി ആ വ്യക്തി മാറുന്നു. എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും പങ്കുവെക്കാവുന്ന രീതിയിലേക്ക് ആ വ്യക്തി മാറുന്നു. അവിടെ ഒരു ആശ്രയമായി മാറുന്നു, ഒരു വിശ്വസിക്കാൻ കഴിയാവുന്ന, ട്രസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന ഒരു വ്യക്തിയായി മാറുന്നു. ഇതെല്ലാമാണ് നാം ആഗ്രഹിക്കുന്നത്, അതിലേക്ക് വരുന്നു. നല്ലൊരു പൈലാണ് ഒന്നാമത്തെ പൈലായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഏത് പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി, ഓടിയെത്തി നമ്മളെ സംരക്ഷിക്കുന്ന തലത്തിലേക്ക് അവർ വരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം അപ്രകാരം ലഭിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒറ്റപ്പെടലുകളൊക്കെ മാറുന്നു. സ്നേഹിക്കാനും ഒപ്പം നിൽക്കുവാനും ഒരു വ്യക്തി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെ സഹായിക്കുന്നവർ എന്നും കൂടെ ഉണ്ടാകുന്നു. വീട്ടുകാരാകാം, രക്തബന്ധുക്കളാകാം, കൂടപ്പിറപ്പുകളാകാം, എല്ലാത്തിലും നാം ഈ കേൾക്കുന്നവരുടെ ബന്ധങ്ങൾ ഒരു തരത്തിലുള്ള ബന്ധമാണ്. ഇപ്പോൾ പ്രണയം മാത്രമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ മനസ്സിലെ സ്വാധീനിക്കുന്ന വ്യക്തി എന്ന് പറയട്ടുള്ളൂ, നമുക്കിഷ്ടപ്പെടുന്ന വ്യക്തി എന്ന് പറയട്ടുള്ളൂ, അവരുടെ ഹൃദയത്തിൽ നാം ഉണ്ട്, നമ്മുടെ ഹൃദയത്തിൽ അവരും ഉണ്ട്. അവർക്ക് വേണ്ടി ജീവൻ വെടിയാൻ തയ്യാറായിരിക്കുന്നു. ഇപ്പോൾ അല്ലാതെ നിനക്ക് വേണ്ടി ഞാൻ പോകാം, നീ അവിടെ നിന്നോ, അല്ലെങ്കിൽ ഞാനിവിടെയുണ്ട്, എന്ത് നഷ്ടം വന്നാലും ഞാൻ സഹിച്ചോളാം, ആ തലത്തിലേക്ക് വളർന്ന ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ എന്നും ദൃഢമായി തന്നെ ഇരിക്കട്ടെ. കാരണം ബന്ധങ്ങളില്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. നമ്മൾ മനുഷ്യർക്ക് കൂട്ട് നമ്മൾ തന്നെയാണ്. ചില ആളുകൾ നമ്മളെ ദ്രോഹിക്കുകയും ചിലർ നമ്മളെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നവരായിട്ട് നമുക്ക് ഭൂമിയിൽ കാണാം. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നാം ജീവിക്കുകയും അവർ നമുക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഈ ഭൂമി സ്വർഗമാവുന്നത്. വെറുക്കുന്നവർ നിങ്ങളങ്ങോട്ട് വിട്ടേക്കുക, അവർക്ക് ശക്തിയില്ല. കാരണം നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തി മുകളിലുണ്ട്. ആ ശക്തിയുടെ ആ ശക്തിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് എനർജി കൊണ്ടാണ് നമ്മൾ മുന്നേറുന്നത്. ആ ശക്തിയുടെ നിമിത്തം കൊണ്ടാണ് നമ്മളെ സഹായിക്കുന്ന ആയിട്ട് കുറേ ആളുകൾ വരുന്നത്. എല്ലാ കാലത്തും ചിലപ്പോൾ എപ്പോഴും എങ്ങനെയാണ് സഹായിക്കാൻ ആൾ വന്നത്? നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തി അഥവാ ദൈവം നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ നേരിട്ട് സഹായിക്കുകയല്ല, ഒരു സുഹൃത്തിനെ കൊണ്ടോ നമ്മുടെ ബന്ധുവിനെ കൊണ്ടോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളെ കൊണ്ടോ അവരിലൂടെ അവർ വരികയാണ്, നമ്മളെ സഹായിക്കുകയാണ്, നമുക്ക് സൗഖ്യം നൽകുകയാണ്, നമ്മുടെ വേദനിക്കുന്ന ഹൃദയത്തിന് ശാന്തി നൽകുകയാണ്. അങ്ങനെ നമുക്ക് നന്മയുണ്ടാകുകയും നാം അവർക്ക് വേണ്ടിയും ജീവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നാം അവരുടേതാകുകയും അവർ നമ്മുടേതാകുകയും ചെയ്യുന്നു. അങ്ങനെ ജീവിതം പോസിറ്റീവ് എനർജിയിലൂടെ പോട്ടെ. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ജീവിതത്തിൽ നല്ലത് വരും. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട, നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം, മുന്നോട്ട് പോകാം. അടുത്തതായിട്ട് ഈഗിളിനെയാണ് കാണുന്നത്, കഴുകനെയാണ് നമ്മൾ കാണുന്നത്. എന്താണ് നമുക്ക് പറയാനുള്ളതെന്ന് നോക്കാം. കഴുകനെയാണ് അല്ലെങ്കിൽ ഈഗിളിനെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, ഏത് വ്യക്തി ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള ആരെങ്കിലും ആവട്ടെ, സുഹൃത്താവട്ടെ, കാമുകനാവട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ആ വ്യക്തിയുമായുള്ള ബന്ധത്തിന് ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു.
ഒരുപാട് ആളുകൾ നിങ്ങൾ പലതരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് ഇടയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ആ തടസ്സങ്ങൾക്ക് മുകളിലൂടെ, പ്രതിബന്ധങ്ങൾക്ക് മുകളിലൂടെ പറന്ന് നിങ്ങൾ വിജയിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വിജയിച്ചിരിക്കും. കാരണം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന് നിരവധി തടസ്സങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ആളുകൾ വന്നു. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ വന്നു, ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ വന്നു. അവർ ഒരുപാട് പ്രതിബന്ധങ്ങൾ നിങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചു, പക്ഷെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. അതിനെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങൾ ഒന്നാകാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ മൊത്തത്തിലെടുത്താൽ പോലും നിങ്ങളുടെ ജീവിത വിജയത്തിനും ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലും ധാരാളം ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല, അവരുടെ പ്രവർത്തനങ്ങൾ പരാജയപ്പെടാൻ പോകുന്നു. അവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും നിങ്ങളുടെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. നിങ്ങളെ പിടിച്ചു കുലുക്കുന്നതിന് പോലും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ വിശ്വസ്തതയെ തകർക്കാനും ഒരു ഘട്ടത്തിൽ അതിനെ തകർന്നു പോകുന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് അവർക്ക് സാധിച്ചു. പക്ഷേ അവർ വിജയിച്ചില്ല, അവർക്ക് വിജയിക്കാൻ സാധിക്കില്ല. അതിൻ്റെ മുകളിലൂടെ, എല്ലാത്തിനോടെയും മുകളിലൂടെ പറക്കാൻ ശക്തിയുള്ള അല്ലെങ്കിൽ കഴിവുള്ള, എല്ലാം കാണാനും അറിയാനൊക്കെ കഴിവുള്ള ഒരു പക്ഷിയാണ് കഴുകൻ. കഴുകൻ്റെ മുകളിലൂടെ പറക്കുന്ന പക്ഷികൾ അധികമൊന്നുമില്ല. എന്നാൽ തടസ്സങ്ങളുമായി ആരൊക്കെ നിങ്ങൾക്ക് ഇടയിൽ വന്നോ അവരുടെ എല്ലാ ശ്രമങ്ങളും നിങ്ങൾക്ക് ഇടയിൽ പ്രവർത്തിച്ച് നിങ്ങളെ അകറ്റാൻ ശ്രമിച്ച എല്ലാ പ്രവർത്തനങ്ങളും പരാജയപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അതിനും മീതെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കരുതലിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും ഒരു പറക്കൽ നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മീതെയാണ് നിങ്ങളുടെ വിജയം എന്നുള്ളത് ഇവിടെ തെളിഞ്ഞിരിക്കുന്നു. എത്ര പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാനാണ് അവർ വന്നത്? എന്തെല്ലാം തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനാണ് വന്നത്? നിങ്ങളെ നേരിട്ടുമല്ലാതെയും ഒരുപാട് അകറ്റാനും ഒരുപാട് കിംവദന്തികൾ പറഞ്ഞിട്ടുണ്ടാക്കാനൊക്കെ അവർ ശ്രമിച്ചു. പക്ഷേ അവർ വിജയിച്ചില്ല. അവർ നിങ്ങൾക്കും അവർക്കും നിങ്ങളുടെ വ്യക്തിക്കും വേണ്ടപ്പെട്ടവരായിരുന്നു ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. പക്ഷേ അതൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനും അലോസരങ്ങൾ ഉണ്ടാക്കാനൊക്കെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് തകർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, അവർക്കതിന് സാധിക്കുകയുമില്ല. ചെറിയ ചെറിയ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എല്ലാത്തിനും മീതയായി നിങ്ങളുടെ വിശ്വാസവും സ്നേഹത്തിൻ്റെയും അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന വിശ്വാസം. ഇപ്പോൾ ആള് ചില തെറ്റിദ്ധാരണക്ക് അടിമപ്പെട്ടു പോയാലും അതിനൊന്നും ആത്യന്തികമായിട്ട് നിങ്ങളിൽ നിന്ന് അകറ്റാനായിട്ട് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചില്ല. അവരുടെ നെഗറ്റീവ് എനർജി നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് മീതെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു പോസിറ്റീവ് എനർജിയുടെ കഴിവ് ഇവിടെ നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആ പോസിറ്റീവ് എനർജി വിജയിച്ചിരിക്കുന്നു. അത്ര ദൂരത്ത് നിന്ന് പോലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചു. നിങ്ങൾ പലപ്പോഴും അകലെ ആയിരുന്ന സാഹചര്യം ഉണ്ടാവാം, പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള അന്തരങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. നിങ്ങളുടെ കരിയറിലും ജീവിതത്തിലും ഈ വിജയം വ്യക്തമാണ്. കരിയറിലും ജീവിതത്തിലും തടസ്സങ്ങൾ സൃഷ്ടിക്കാനായിട്ട് അവർ ശ്രമിച്ചു. നിങ്ങൾക്ക് നന്മയുണ്ടാകുന്ന ഒരു ഘടകത്തെ പോലും അംഗീകരിക്കാൻ അവർ കൂട്ടാക്കിയിരുന്നില്ല. എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് ആഗ്രഹിച്ചു അവർ, പക്ഷേ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. വിജയം നിങ്ങളുടെ അടുത്ത് തന്നെ ഭദ്രമായി ഇരിക്കുന്നു. എല്ലാത്തിനും മീതെ നിങ്ങൾ പറന്നിരിക്കുന്നു. വിജയത്തിൻ്റെ ചിറകടികൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കേൾക്കാൻ കഴിയുന്നു. ഒരു കഴുകൻ എത്തരത്തിൽ മറ്റുള്ളവയെ പിന്നിലാക്കിക്കൊണ്ട് താഴെയാക്കിക്കൊണ്ട് പറന്നോ അതുപോലെ നിങ്ങൾ വിജയത്തിൻ്റെ സോപാനത്തിലെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉടൻ എത്താൻ കഴിയും. എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കിക്കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. അല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ലൈഫല്ലായിരുന്നു. നിങ്ങളുടെ ഈ ആ വ്യക്തിയുടെയും ജീവിതം എന്ന് പറയുന്നത് എളുപ്പമായിരുന്നില്ല. അത് ഇവിടെ നോക്കുമ്പോൾ കൃത്യമായിട്ട് പറയാൻ കഴിയും. ഏത് വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ചാണോ നിങ്ങൾ പൈൽ രണ്ട് സെലക്ട് ചെയ്തത്, അത് ചിറകടിച്ച് പറക്കുന്നൊരു വിജയമായിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ അതിന് കീഴിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ ഓർത്തുകൊള്ളുക, തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ വന്നവർക്ക് മീതെ നിങ്ങളുടെ വിജയം കൊടി പാറിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാതിരിക്കാനും കരിയറിൽ നഷ്ടം ഉണ്ടാക്കാനൊക്കെ അവർ ശ്രമിച്ചു. അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. അവരുടെ പ്രവർത്തനങ്ങൾ തകരുകയും
അവർക്ക് വിജയിക്കാൻ കഴിയാതെ അവർ പിന്മാറിപ്പോവുകയും ചെയ്യുന്നൊരവസ്ഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാത്തിനപ്പുറം നിങ്ങളുടെ വിജയം നിങ്ങൾ ആഘോഷിക്കും. എളുപ്പമായിരുന്നില്ല ആ വിജയം. നിങ്ങൾ തന്നെ ആലോചിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ബന്ധത്തിന് വിഘാതമാക്കാൻ ശ്രമിച്ചു, നിങ്ങളുടെ കരിയറിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ഒരു വസ്തു വാങ്ങുന്നതിനോ അല്ലെങ്കിൽ സ്വല്പം ഗുണം നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്തു നിന്ന് കിട്ടുന്നതിനോ അവർ വിഘാതങ്ങൾ സൃഷ്ടിച്ചു. നിങ്ങളെപ്പറ്റി നല്ലത് പറയുന്ന ആളുകളെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായി പ്രവർത്തിച്ചു. നിങ്ങൾക്കെതിരെ ഊമക്കത്തുകൾ അയക്കുകയോ നിങ്ങൾ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തു. ഇപ്പോഴും അവർ കൂടുമ്പോൾ നല്ലതല്ല പറയുന്നത്, നിങ്ങൾക്കെതിരെ കൊള്ളി വാക്കുകളാണ് പറയുന്നത്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ വേദന സൃഷ്ടിച്ചിട്ടുണ്ട്. പലതിനും നിങ്ങൾ മറുപടി പറഞ്ഞു അപ്പോൾ, പക്ഷെ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ മറുപടി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മറുപടി പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളെ മോശമാക്കാനായിട്ട് അവർ ശ്രമിച്ചു. അതിൽ നിന്നെല്ലാം ഒരു വിജയം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്നു. ഒരു നിങ്ങൾക്കൊപ്പം തന്നെ ഇപ്പോൾ അവർക്ക് സാധിക്കില്ല. ആരാണോ നിങ്ങളെ എതിർത്തത്, നിങ്ങൾ നശിക്കണമെന്ന് ആഗ്രഹിച്ചത്, അവർക്കിപ്പോൾ നിങ്ങളെ കൊപ്പമെത്താൻ കഴിയുന്നില്ല. എല്ലാ പ്രതിബന്ധങ്ങൾക്കും അപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു ഉയർച്ച ഉണ്ടായിരിക്കുന്നു, അത് ഉണ്ടാകുകയും ചെയ്യും. ഉടൻ തന്നെ നിങ്ങൾക്ക് ആ ചിറകടിച്ച് നിങ്ങൾ ഈ തോൽവിക്കു മീതെ വിജയം പാറിക്കും. അതായത് വളരെ സങ്കീർണമായിരുന്നു ഓരോ ദിനങ്ങളും. നിങ്ങൾ അനുഭവിച്ചു വന്ന നിമിഷങ്ങൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ, ഓരോ ആഴ്ചകൾ, ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, എന്തിനാ പതിറ്റാണ്ടുകൾ, അതെല്ലാം വേദനജനകമായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ, യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടിയിരുന്നവയല്ല. ഇവരുടെ പ്രവർത്തനങ്ങൾ മൂലം, ഇവരുടെ നിങ്ങളോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടോ മറ്റു തരത്തിലുള്ള അസൂയമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന സ്ഥാനത്തേക്ക് ഇവർക്ക് എത്തണമെന്നുള്ള ഇവരുടെ അത്യാഗ്രഹം കൊണ്ടോ ഒക്കെ മാത്രം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നതാണ്. കുറേയൊക്കെ നിങ്ങൾ പ്രതികരിച്ചു, കുറേയൊക്കെ കടിച്ചു പിടിച്ച് ജീവിച്ചു. അതിൻ്റെയൊക്കെ ഗുണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അവർ ഏതൊക്കെ തരത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ നോക്കിയോ ഇല്ലാതാക്കാൻ നോക്കിയോ അതിൻ്റെയൊക്കെ മീതെ ഒരു വിജയത്തിൻ്റെ ചിറകടി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. പലപ്പോഴും നിങ്ങൾ തളർന്നു പോയിട്ടുണ്ട്. നിങ്ങൾ തന്നെ വിചാരിച്ചു ചിറകടിച്ച് ഇവിടെ എത്തിപ്പെടാൻ കഴിയാതെ, നിലനിൽക്കാൻ കഴിയാതെ, ഇതിനോടൊന്നും സർവൈവ് ചെയ്യാൻ കഴിയാതെ തകർന്നു പോകുമോ എന്ന് ഓർത്ത് നിങ്ങൾ ആശങ്ക പൂണ്ട സമയമുണ്ട്. നിങ്ങളുടെ പോസിറ്റീവ് എനർജി വളരെയധികം താഴ്ന്നുപോയ നിമിഷങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം നിങ്ങൾ ഉയർത്തെഴുന്നേൽറ്റ് പോസിറ്റീവ് എനർജി തകർന്നു പോയെടുത്ത് നിങ്ങൾ തന്നെ സ്വയം അത് കേന്ദ്രീകരിച്ചു, വർദ്ധിപ്പിച്ചു. നിങ്ങൾക്ക് ആ സമയത്തെല്ലാം തണലായത് നിങ്ങളുടെ വിശ്വാസപ്രകാരം, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ശക്തിയാണ്. ആ ശക്തി നിങ്ങളെത്രമാത്രം സപ്പോർട്ട് ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമോ? തിരിഞ്ഞു നോക്കുമ്പോഴറിയാൻ കഴിയുള്ളൂ. എല്ലാം പരീക്ഷണങ്ങളായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ അതിജീവിച്ചു എന്നുള്ളത് ഓർത്ത് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അറിയാം. ഇപ്പോൾ ആ നിൽക്കുന്ന കഴുകൻ തിരിഞ്ഞു നോക്കി വല്ലാത്തൊരു മുഖവുമായി നിൽക്കുന്നത് കണ്ടില്ലേ? ആ കഴുകൻ പക്ഷിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, എങ്ങനെ ഞാനിതെല്ലാം നേരിട്ടു. അതുതന്നെയാണ് നിങ്ങളുടെ ചിന്ത. ഇപ്പോൾ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അത്ഭുതം തോന്നും, ഒരുപാട് ആശ്ചര്യം തോന്നും, പിന്നെ സംതൃപ്തിയുണ്ട് ആ മനസ്സിൽ. അപ്പോൾ ഞാനിതെല്ലാം എങ്ങനെ തരണം ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചൊരു ആകാംക്ഷ, എനിക്കിതെല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങളുള്ളത്. തീർച്ചയായിട്ടും ആരെങ്കിലും ഇപ്പോഴും ആശങ്കയിലുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ നേട്ടത്തിലേക്ക് എത്തിച്ചേരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്കുടനെ ലഭിക്കും. തടസ്സങ്ങൾ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, അല്ലെങ്കിൽ നിരാശപ്പെടേണ്ട. തടസ്സങ്ങളെ തട്ടി മാറ്റിക്കൊണ്ട്, തടസ്സങ്ങൾക്കും നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ആളുകളുടെ ശക്തി അതെല്ലാം ക്ഷയിക്കാൻ പോവുകയാണ്. അതിനൊക്കെ അതീതമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും. നിങ്ങൾക്ക് തന്നെ വിജയം ഉണ്ടാകും. ആ വിജയത്തിൻ്റെ ആഘോഷം നിങ്ങൾക്ക് ഉടൻ തന്നെ ആഘോഷിക്കാൻ സാധിക്കും. ഈ വിജയത്തിൻ്റെ അവകാശം നിങ്ങൾക്കും നിങ്ങൾ നിങ്ങളുടെ ശക്തികളിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെയും ഫലമാണ്. ആർക്കും അത് അവകാശപ്പെടാനില്ല. ഒരുപാട് പേര് അവകാശപ്പെടാൻ വരും. ഇപ്പോൾ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചവരും അല്ലാത്തവരൊക്കെ വരും. ഉള്ളിൽ അസൂയ പൂണ്ടിട്ടും അവർ പറയും, ഓ നീ അല്ലെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറയും. എന്നിട്ട് നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കും. പക്ഷെ നിങ്ങൾ ഓർത്തോളൂ,
അവരോട് നേരിട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട. കാരണം അവർ ഇപ്പോഴും നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അത്ഭുതമാണ് എങ്ങനെ വിജയിച്ചു എന്നുള്ളത്. അത് നിങ്ങൾ വിശ്വസിച്ച ശക്തികളിൽ നിങ്ങളർപ്പിച്ചിട്ട വിശ്വാസവും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ വിജയവുമാണ്, ആ പോസിറ്റീവ് എനർജിയുമാണ്. അല്ലെങ്കിൽ ചിറകുകൾ തളർന്ന് നിങ്ങളെപ്പോഴേ വീഴുമായിരുന്നു, ആ പോസിറ്റീവ് എനർജി അതുപോലെ തന്നെ നിലനിൽക്കട്ടെ. എല്ലാ സങ്കീർണതകളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾ പഠിച്ച പാഠം വലിയ വലുതാണ്, അത്ര വലിയ പാഠമാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പക്വതയുള്ളൊരു വ്യക്തിയായി മാറിയിരിക്കുന്നു. എല്ലാത്തിനെയും കണ്ടപ്പോൾ പഴയ പോലെയുള്ള അപക്വമായ സ്വഭാവങ്ങളും നിങ്ങൾ കാണിക്കുന്നില്ല. മനസ്സ് ഇരുത്തം വന്നൊരു മനസ്സും ഹൃദയവുമാണ്, അല്ലെങ്കിൽ ഹൃദയത്തിന് ഇരുത്തം വന്നിരിക്കുന്നു. കാരണം നിങ്ങളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചോ അതിൽ നിന്നും പുനർജനിച്ചത് എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഇരുത്തം വന്നൊരു പക്വത മാറുന്ന ഒരു ഹൃദയമാണ്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാവി എന്നെന്നും നിലനിൽക്കുന്നതാണ്. അത് അതിനിളക്കാൻ ശ്രമിച്ചവർക്ക് മനസ്സിലായി അത് ഇളക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത്. കൂടുതൽ ദൃഢമാകുകയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ അവസാനം നിങ്ങൾക്ക് ഗുണമായി ഭവിച്ചിരിക്കുന്നു. അതിൽ പോലും അവർക്ക് വേദനയുണ്ട്. ഇപ്പോൾ അവർ ചെയ്ത ഓരോ പ്രവൃത്തിയും അവർക്ക് ഗുണമല്ല, അവർക്ക് ദൂഷ്യമാണ് സംഭവിച്ചതെന്നുള്ളതും നിങ്ങൾക്ക് ഗുണമായി പോയി എന്നുള്ളതും അതും അവരെ ദുഃഖിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യതയോടെ മുന്നോട്ട് പോവുക. പക്വമായ ഒരു ഹൃദയം നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നു, വിജയങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഇത് പണിയെടുത്ത് നിങ്ങൾ നേടിയൊരു വിജയമാണ്. കഷ്ടപ്പെട്ട് യാതനകളും വേദനകളും അവഗണനകളും ഒക്കെ സഹിച്ച് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും അതിലെല്ലാം ഉറച്ചു നിന്ന നിങ്ങളുടെ ഹൃദയത്തിന് കിട്ടിയ സമ്മാനം തന്നെയാണ്. ഇനി ഇതുവരെ അത് എത്തിയില്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളുക, ഉടൻ നിങ്ങൾ തേടി അതെത്തും. തീക്ഷ്ണമായ ഒരു ശക്തി നിങ്ങളെ എന്നും പുറകെയുണ്ട്, സംരക്ഷണത്തിനുണ്ട്. നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു. അടുത്തതായിട്ട് മൂന്നാമത്തെ പൈലാണ് കണ്ണാണ്. മൂന്നാമത്തെ പൈലായ കണ്ണുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയോർത്ത് തിരഞ്ഞെടുത്ത വ്യക്തികളുടെയും ആ വ്യക്തികളുടെ സ്നേഹിക്കുന്ന ആളുകളുടെയൊക്കെ ഭാവിയെക്കുറിച്ചാണ്, ആ ബന്ധത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഏതായാലും മൂന്നാമത്തെ പൈല് സെലക്ട് ചെയ്തവരുടെ മാനസികമായ ചിന്ത വളരെ ശക്തമാണ്. അവരുടെ ധാരണ ശക്തിയെ രണ്ട് കൈ കൂപ്പി നമസ്കരിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു ധാരണാശക്തിക്ക് ഉടമയാണ് അവർ. തീർച്ചയായിട്ടും അവരുടെ ധാരണാശക്തി ഏറ്റവും മികച്ചതാണ്. അവർക്ക് മാനസികമായി കാര്യങ്ങളെ വിലയിരുത്താനും ഏതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു അപൂർവമായ കഴിവുള്ള വ്യക്തികളാണ്. ആ വ്യക്തികളുടെ സംബന്ധിച്ച്, ആ വ്യക്തിയുടെയും ആ വ്യക്തിയുടെയും ബന്ധത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് കൃത്യമായ ചില നിഗമനങ്ങളിലെത്താൻ അവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ അവർക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കുന്നു. നിങ്ങൾ സെലക്ട് ചെയ്തത് കണ്ണുകളാണ്. കണ്ണുകളുടെ പ്രത്യേകത എന്താണ്? എല്ലാം കാണുന്ന ഒരു പ്രത്യേകതയാണ്. ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈശ്വരനെക്കുറിച്ചുള്ള നമ്മൾ പറയുമ്പോൾ എല്ലാം കാണുന്നവനും അറിയുന്നവനും മനസ്സിലാക്കുന്നവനുമാണെന്നൊക്കെയാണ്. ദൈവം അത്തരത്തിലുള്ളൊരു വ്യക്തിയാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നതുപോലെ ദൈവം ചില ആളുകൾക്ക് ചില ശക്തി നൽകിയിട്ടുണ്ട്. മാനസികമായ ഒരു ധാരണ, അതായത് ചില കാര്യങ്ങൾ അപഗ്രഥിച്ച് മുന്നേ കൂട്ടി പറയാൻ കഴിവുള്ള വ്യക്തികളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു പവിത്രമായ ബന്ധമാണ്. കണ്ണുകൾ കാണാനുള്ളതാണ്, അത് പലതും കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഈ മൂന്നാമത്തെ പൈലായ കണ്ണിൻ്റെ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാം അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും ആ വ്യക്തിയും നിങ്ങളും പരസ്പരം കൃത്യമായി അറിയുന്നവരാണ്. ഒന്നും പരസ്പരം അറിയാനില്ല, മനസ്സിലാക്കിയവരാണ്. ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ ധാരണകൾ ഏറ്റവും ശരിയായതാണ്. മറ്റ് വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായിരുന്ന ധാരണകൾ ശരിയായിട്ടുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ചുമുള്ള നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ഉള്ള ആ ധാരണയുണ്ടല്ലോ, അത് വളരെ ശരിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ധാരണക്കനുസരിച്ച് കാര്യങ്ങൾ പോകും. നിങ്ങൾ ഒരാൾ മോശമെന്ന് കരുതിയാൽ ആ ആൾ മോശം തന്നെയാണ്. നിങ്ങളൊരാൾ നല്ലതെന്ന് കരുതിയാൽ ആ ആൾ നല്ലത് തന്നെയാണ്. നിങ്ങളുടെ ആ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ആ മാനസികമായ അപ്രോച്ചുകൾ വളരെ ശ്രേഷ്ഠമാണ്. നിങ്ങൾ മനസ്സിലാക്കിയത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. ദൈവം നിങ്ങൾക്ക് അങ്ങനെ ഒരു ശക്തി നൽകിയിരിക്കുന്നു, ഒരാളെ വിലയിരുത്തുന്നതിനുള്ള കഴിവ്. നിങ്ങളുടെയും നിങ്ങളുടെയും വ്യക്തി തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാവി മികച്ചത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു.
ഇപ്പോൾ ഈ പൈല് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഒന്നും രണ്ടും പൈല് സെലക്ട് ചെയ്തവർ അവരുടെ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞത് മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ, മൂന്നാമത്തെ പൈൽ സെലക്ട് ചെയ്തവരെ സംബന്ധിച്ച് അവർ ഈ വീഡിയോക്ക് മുമ്പെയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ അവർ അറിഞ്ഞിരിക്കുന്നു. ഈ പൈലുകളിൽ അവരെപ്പറ്റി നാം പറയുന്നതിനേക്കാൾ മുമ്പേ അവരുടെ മനസ്സിലൊരു തോന്നലുണ്ടായിരിക്കുന്നു. ചില വ്യക്തികൾക്ക് ഈശ്വരൻ അങ്ങനെ ഒരു അനുഗ്രഹം നൽകും, സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഒരു ചെറിയ തോന്നൽ. ചിലപ്പോൾ നേരിട്ടല്ലായിരിക്കും, പ്രത്യക്ഷമായിട്ടല്ലായിരിക്കും, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിലൂടെ ഒരു മിന്നലാട്ടം പോലെ ചില ചിന്തകൾ കടന്നുപോകും. സൂക്ഷിച്ചില്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഭാവിയിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഒരു മിന്നലാട്ടം പോലെ പല ചിന്തകൾ അവരുടെ മനസ്സിലൂടെ കടന്നുപോകും. ചില വ്യക്തികളെ കാണുമ്പോൾ ഇതായിരിക്കുമോ എനിക്ക് പറഞ്ഞിരിക്കുന്ന വ്യക്തി എന്ന് നാം ചിന്തിക്കാറുണ്ട്. പക്ഷേ അത് ശരിയായ രീതിയിൽ ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് മൂന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത ആളുകൾ. കാരണം അവർ ഒരു വ്യക്തിയെ കണ്ടിട്ട് ഇതായിരിക്കും എനിക്ക് പറഞ്ഞു വച്ചിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ ഈ വ്യക്തിയുമായി ഞാൻ ഒരു മികച്ച ബന്ധത്തിൽ ഏർപ്പെടും, എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ട് ഈ വ്യക്തി മാറും എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. ചില ആളുകളെ കാണുമ്പോൾ അത് ശരിയായിട്ട് ഭവിക്കുകയും ചെയ്യും. പിന്നീട് അവർ തന്നെ ആലോചിച്ചു, ഞാൻ അന്നേ ഇങ്ങനെ മനസ്സിൽ എൻ്റെ മനസ്സിലിങ്ങനെ ഓടിപ്പോയതാണല്ലോ ഇങ്ങനൊരു ചിന്ത, അതെങ്ങനെ ശരിയായി? അത് യാദൃശ്ചികമായിട്ട് ശരിയായതാണോ അതോ ഇത് എൻ്റെ എന്താണ് എൻ്റെ ഒരു കഴിവാണോ എന്നൊക്കെ ചിലർ ചിന്തിക്കും. മുഴുവനായിട്ടല്ല ഇവരറിയുന്നത്. വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും കോട്ടങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും ഉയർച്ചകളെക്കുറിച്ചും താഴ്ചകളെക്കുറിച്ചൊക്കെ സ്വയം ഇവർക്ക് ചില ബോധ്യങ്ങൾ ആദ്യം ഉണ്ടാകും. ഇവരുടെ മനസ്സിലൂടെ അത് കടന്നുപോകും, അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും. അത്തരത്തിൽ എല്ലാം കാണുവാനും അറിയുവാനും കഴിവുള്ള ആളുകളാണ് മൂന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആളുകൾ. അവരുടെയും അവരുടെ വ്യക്തിയുടെയൊക്കെ ബന്ധത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് അവരുടെ ധാരണ അനുസരിച്ച് തന്നെ ശരിയാകും. കാരണം അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് കൃത്യമായി ഈശ്വരൻ നൽകിയിട്ടുണ്ട്. അതിലൂടെ കടന്നു പോകും. പലപ്പോഴും അതുപോലെ ഇവർ ചെയ്യണമെന്നില്ല, പക്ഷെ ഇവർക്ക് അതിനു മുമ്പ് മനസ്സിൽ തോന്നും. ചില സംഭവങ്ങളുണ്ടാകുമ്പോൾ ഇവർ ചിലപ്പോൾ അത് ഇവർക്ക് നഷ്ടമുണ്ടാകുന്ന രീതിയിലോ അല്ലെങ്കിൽ അത് ഇവർ തന്നെ അത് കാര്യത്തിലെടുത്തിട്ടുണ്ടാവില്ല. അതനുസരിച്ച് ഇവരുടെ മനസ്സിൽ തന്നെ ഒരു സംഭവം ഉണ്ടായാൽ എന്താണ് സംഭവിക്കാവുന്നൊരു തോന്നലുണ്ടാവും. ചിലപ്പോൾ ഇവർ തന്നെ ഇവർക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം ഇവർ തന്നെ എടുക്കണമെന്നില്ല, നല്ലതാണെന്ന് ഇവർക്ക് തോന്നിയ കാര്യം മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഇവർ തള്ളിക്കളയും. അവസാനം അത് നല്ലതായിരുന്നപ്പോൾ ഇവർ തന്നെ ചിന്തിക്കും, ഷോ ഞാനത് ആദ്യം വിചാരിച്ച് നല്ലതാണെന്നാണ്, അതുപോലെ തന്നെ സംഭവിച്ചു, പക്ഷേ ഞാൻ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അത് തെറ്റിച്ചു, അതുകൊണ്ട് എനിക്ക് നഷ്ടമുണ്ടായി. ഏതെങ്കിലും ഒരു സംഭവം മോശമാണെന്ന് ഇവർക്കൊരു ധാരണ ഉണ്ടാവും, പക്ഷേ മറ്റുള്ളവരെല്ലാവരും നിർബന്ധിച്ച് ഇവരോട് പറയും അത് നല്ലതാണ് നല്ലതാണ് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറയും. പക്ഷേ എല്ലാം പണിവെട്ടി കഴിയുമ്പോൾ ഇവർ തന്നെ ചിന്തിക്കും, ഷോ എനിക്ക് അന്നേ തോന്നിയതാണ് ഇതത്ര നല്ലതല്ലെന്ന്. അങ്ങനെയുള്ള ധാരണ മുന്നേ കൂട്ടിയുള്ളവരാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ധാരണകൾ ശരിയായതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ധാരണ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഉത്തരം നിങ്ങൾക്ക് മുന്നേ കൂട്ടി കിട്ടുമ്പോൾ ചില കൺഫ്യൂഷൻ ആശയക്കുഴപ്പമുള്ള കാര്യത്തിൽ മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യത്തിൽ നിങ്ങൾക്ക് ചില ചിന്തകൾ മുന്നേ കൂട്ടി വരും. അപ്പോൾ നിങ്ങളത് വെറും ചിന്തയായിട്ട് കണക്കാക്കാതെ അതേക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും കഴിയുമെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചത് ബോധ്യപ്പെടുത്താനും അതനുസരിച്ച് മാത്രം നിങ്ങൾ തീരുമാനം എടുക്കാനും ശ്രമിക്കുക. അല്ലാതെ മറ്റുള്ള ആളുകൾ നിർബന്ധിക്കുന്നതും പറയുന്നതും കേട്ട് തീരുമാനം എടുക്കരുത്. അത് നിങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടാക്കും. നഷ്ടങ്ങളുണ്ടാക്കുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് സ്വയം ലഭിച്ചിരിക്കുന്ന ഒരു കഴിവുണ്ട്. അതായത് കാര്യങ്ങൾ മുന്നേ കൂട്ടി ഇന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള ചില കഴിവ്, അത് നിങ്ങൾ തന്നെ അറിയണമെന്നില്ല. പക്ഷേ എങ്ങനെയായാലും നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ വസ്തുത കടന്നു പോകും. അപ്പോൾ അങ്ങനെ ആ വസ്തുത കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ ആ ഒരു കഴിവില്ലാതെ അല്ലെങ്കിൽ ബോധ്യമില്ലാതെ നിങ്ങളെ ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും, അത് മതി ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നിങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ചെയ്യുന്നവരല്ല, നിങ്ങളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ തന്നെ ആയിരിക്കാം. പക്ഷേ അവർക്കറിയാത്ത കാര്യം അറിയുവാനുള്ള ഒരു കഴിവ് നിങ്ങളിൽ തന്നിട്ടുണ്ട്. നിങ്ങളറിയണം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകും. ഇന്ന സംഭവം ശരിയാണെന്നോ നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഉള്ള ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങളിലൂടെ കാലേ കൂട്ടി കടന്നു പോകും. അത്ര ശക്തിയുള്ള ധാരണ ശക്തിയുള്ള എല്ലാം കാണുകയും അറിയുവാനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ കഴിവിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, ആ കഴിവിനെ നിങ്ങൾ അംഗീകരിക്കുക,
മറ്റുള്ളവരെ കൊണ്ട് അത് അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുക. വെറും നിങ്ങളുടെ തോന്നലുകളായി തള്ളിക്കളയരുത്, കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു അപൂർവമായൊരു സിദ്ധി ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. നിങ്ങളുടെ മനസ്സിലൂടെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അങ്ങനെ കടന്നു പോകും. പിന്നീട് സംഭവമൊക്കെ അതുപോലെ തന്നെ ആയിക്കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്, പക്ഷേ ഞാൻ അന്ന് അതുപോലെ തന്നെ ചിന്തിച്ചിരുന്നല്ലോ. അതാണ് ഈ പറയുന്നത്. അത്തരത്തിൽ തീർച്ചയായും ഒരു ധാരണശക്തി ഉള്ള വ്യക്തികളാണ്, അതിനായി അതിനുള്ളൊരു ഭാഗ്യം സിദ്ധിച്ച വ്യക്തികളാണ്. നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുക, വിജയം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ധാരണശക്തി ഒരു പോസിറ്റീവ് എനർജിയിൽ നിന്നുണ്ടായതാണെന്ന് വിശ്വസിക്കുക. ആ കണ്ണുകളിലെ ആ ഒരു വ്യക്തത കണ്ടോ, ഈ ലോകത്തെ മുഴുവനും ആ കണ്ണുകളിൽ കാണാൻ സാധിക്കും. അത് നിങ്ങളുടെ കണ്ണുകളാണ്, നിങ്ങൾക്കാണ് ആ ബുദ്ധി നൽകിയിരിക്കുന്നത്. ഈശ്വര അധീനം കൊണ്ട് നിങ്ങൾക്കത് ലഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ ധാരണകളെ നിങ്ങൾ അംഗീകരിക്കുക. ഇനി നിങ്ങളുടെ ധാരണയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള കോട്ടം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ നിങ്ങൾ ഉപദേശിച്ചതുമായി അതിനെ അപഗ്രഥിക്കുക. പെട്ടെന്ന് തീരുമാനം എടുക്കാതിരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി തീരുമാനം എടുക്കുക. നിങ്ങളുടെ ബോധ്യം ശരിയാണ്. നിങ്ങൾക്കൊരു വസ്തുതയെക്കുറിച്ചുള്ള ബോധ്യത്തെ നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയരുത്. മറ്റുള്ളവരുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി നാം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ശരിയായ ബോധ്യത്തിന് വില നൽകുക, അംഗീകരിക്കുക, അതിന് പ്രാധാന്യം നൽകുക. മറ്റുള്ളവരുടെ ബോധ്യങ്ങൾ എടുക്കേണ്ടെന്നല്ല, ആരുടെ ബോധ്യം വേണമെങ്കിലും എടുത്തോളൂ, പക്ഷേ അതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് നിങ്ങളുടെ ബോധ്യമാണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ മറ്റുള്ളവരുടെ ബോധ്യം നിങ്ങളുടെ ബോധ്യത്തെ മറികടന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബോധ്യത്തിന് ഒരു കുഴപ്പമുണ്ടായതുകൊണ്ട് മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ബോധ്യത്തിന് വില കൽപ്പിക്കാതിരിക്കരുത്. മറ്റുള്ളവർക്ക് മുമ്പിൽ നിങ്ങളുടെ ബോധ്യത്തിന് വില കൽപ്പിക്കുകയും വേണം. അതിന് നിങ്ങൾക്ക് ആദ്യം ആത്മവിശ്വാസം ഉണ്ടാകണം. ഇത്തരം ആത്മവിശ്വാസത്തിൻ്റെ കുറവ് നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടേതായൊരു ബോധ്യത്തെ നിങ്ങൾ പലപ്പോഴും സ്വീകരിക്കാൻ കഴിയാതെ വരുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. പക്ഷേ നോക്കിക്കൊള്ളുക, നിങ്ങളുടെ ബോധ്യത്തെ സ്വീകരിക്കുക. മറ്റുള്ളവരുടെ നല്ല വാക്കുകൾ സ്വീകരിക്കേണ്ടെന്നല്ല, എല്ലാം അപഗ്രഥിച്ച് മനസ്സിലാക്കി ഏറ്റവും നല്ലത് സ്വീകരിക്കുക. അതിൻ്റെ ഒപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് പല കാര്യങ്ങളും മുന്നേ കൂട്ടി അറിയാനുള്ള കഴിവുണ്ട്. അത് ഈശ്വരൻ നൽകിയതാണ്. അതിനെ അംഗീകരിക്കുക, മനസ്സിലാക്കുക. നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക.